ഹായ്, അവതാർ നാട്ടറിവുകളിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മനോഹരമായ ഒരു സ്വപ്നം വീണുടഞ്ഞതിൻ്റെ ഷോക്കിലാണ് നമ്മൾ ഭാരതീയരെല്ലാവരും. വേൾഡ് കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സെമി ഫൈനലിൽ അതിമനോഹരമായിട്ട് ന്യൂസിലാൻഡിന് മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കുന്ന കാഴ്ച വളരെ വേദനയോടെ നമ്മൾ കണ്ടു. സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ പലതരത്തിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ തോൽവിയിലേക്ക് നയിച്ച പല കാരണങ്ങൾ നിർത്തുന്നുണ്ടെങ്കിലും ശരിയായ യഥാർത്ഥ തോൽവിയിലേക്ക് നയിക്കപ്പെട്ട കാരണങ്ങൾ ഇതുവരെ ഒരിടത്തും വായിച്ചും കണ്ടില്ല, ആരും പറയുന്നതും കേട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വേൾഡ് കപ്പിൽ നമ്മളെ പുറത്താക്കിയ കാരണം അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച വസ്തുത എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ നോക്കാം. ആദ്യം മുൻനിര ബാറ്റ്സ്മാൻമാരായ കോഹ്ലിയും അതുപോലെ തന്നെ ശർമ്മയും രോഹിത് ശർമ്മയും കെ എൽ രാഹുലും ഒക്കെ നിസ്സാരമായ സ്കോറിൽ തന്നെ പുറത്തായി. ഓക്കെ, ആസ് ഇറ്റ് ഈസ് അത് പോയി. അതിനുശേഷം നമുക്ക് ജയിക്കാവുന്ന, കാരണം മൂന്ന് പേരെ ആശ്രയിച്ച് മാത്രമല്ല 11 ടീം കളിക്കേണ്ടത് അല്ലെങ്കിൽ കളിക്കേണ്ടത്. ധോണിയെ പോലുള്ള മഹാരഥന്മാരായ കളിക്കാരുള്ള ടീമാണ് നമ്മുടേത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 22.5 ഓവറിലാണ് ഋഷഭ് പന്ത് ഔട്ടാകുന്നതും ധോണി ക്രീസിലേക്ക് വരുന്നതും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 71-5 എന്ന നിലയിലായിരുന്നു. ആ സമയത്ത് നമുക്ക് 169 27 ഓവറിൽ, അതായത് 162 പന്തിൽ 169 റൺസ്, അതായത് 6.25 റൺ റേറ്റ് ആയിരുന്നു നമ്മുടെ റിക്വയർഡ് റൺ റേറ്റ്. വളരെ, അതായത് ഐ പി എല്ലിലും മറ്റും വളരെ അതിഭീകരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ധോണിയെ പോലുള്ള കളിക്കാരനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായി എത്തിപ്പിടിക്കാവുന്ന ഒരു ടോട്ടൽ. അതായിരുന്നു യഥാർത്ഥ അവസ്ഥ. 22.5 പിന്നീട് എന്താണ് സംഭവിച്ചത്? അതായത് അദ്ദേഹം ആ ഓവറിൽ വരികയും ഫസ്റ്റ് ബോൾ അദ്ദേഹം സ്ട്രൈക്ക് എടുക്കാതെയും അദ്ദേഹത്തിന് റണ്ണം കൊടുക്കാൻ സാധിച്ചില്ല. 24 ഓവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയിത രണ്ട് ബോളും ഫേസ് ചെയ്ത് മൂന്ന് ബോളും ഫേസ് ചെയ്ത് പാണ്ഡ്യയായിരുന്നു. 4 ബോൾ ധോണിക്ക് കൊടുക്കുന്നു, ധോണി അതിൽ റണ്ണം കൊടുക്കുന്നില്ല. വീണ്ടും അഞ്ചാമത്തെ ബോൾ അദ്ദേഹം ഫേസ് ചെയ്തു, ഒരു റൺ എടുക്കുന്നു. 6 ബോൾ വീണ്ടും പാണ്ഡ്യ സ്ട്രൈക്ക് ചെയ്യുന്നു. അതായത് 24 ഓവർ പൂർത്തിയാകുമ്പോഴത്തേന് നമ്മുടെ അവസ്ഥ നമുക്ക് വേണ്ടിയിരുന്നത് 165 റണ്ണ്, 26 ഓവറിൽ റൺ റേറ്റ് റിക്വയർഡ് റൺ റേറ്റ് അല്പം ഉയർന്നു, 6.34 എന്ന നിലയിലേക്ക് വന്നു. ധോണി 3 ബോൾ ഫേസ് ചെയ്ത് ഒരു റണ്ണുമായിട്ടും 43 ബോൾ ഫേസ് ചെയ്ത പാണ്ഡ്യ 25 റണ്ണോടെ പറ്റിയിരുന്നു. അപ്പോൾ 25 ഓവറിൽ ധോണി ആദ്യം സ്ട്രൈക്ക് എടുക്കുന്നു. ആദ്യ ബോളിൽ റണ്ണ് കൊടുത്തിട്ട് രണ്ടാമത്തെ ബോളിൽ ഒരു ലെഗ് ബൈ കിട്ടുന്നു. 3 ബോളിൽ വീണ്ടും 0 റൺ, ഒരു ലെഗ് ബൈ എടുത്തുകൊണ്ട് ഓടുന്നു, ഒരു റൺ കിട്ടുന്നു. 3, 4, 5 ബോൾ വീണ്ടും പാണ്ഡ്യ സ്ട്രൈക്ക് ചെയ്യുന്നു. 6 ബോൾ ആ ഓവറിൽ പാണ്ഡ്യയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്, ഒരു റൺ മാത്രമേ കിട്ടിയുള്ളൂ. അതായത് ആ ഓവറിൽ വീണ്ടും നമ്മുടെ റിക്വയർഡ് റൺ റേറ്റ് ഉയരുകയും ശേഷിക്കുന്ന 25 ഓവറിൽ 163 റൺസ് വേണ്ടി വരികയും ചെയ്യുന്നു. 6.52 എന്നാണ് നമ്മുടെ റിക്വയർ റേറ്റ്. 25 ഓവർ പൂർത്തിയാകുമ്പോൾ ധോണിയുടെ സമ്പാദ്യം 5 ബോളിൽ നിന്ന് ഒരു റൺ, പാണ്ഡ്യ 26 റണ്ണ് 47 ബോളിൽ. 26 ഓവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് ചെയ്തത് പാണ്ഡ്യയായിരുന്നു. ആദ്യത്തെ 2 ബോളും അദ്ദേഹം ഫേസ് ചെയ്തു, ഒരു റണ്ണാണ് അദ്ദേഹം നേടുന്നത്. മൂന്നാമത്തെ ബോൾ ധോണിയിലേക്ക് എത്തുന്നു, ധോണി ഇത് സ്ട്രൈക്ക് ചെയ്തില്ല. 4 ബോളും അദ്ദേഹത്തിന് റണ്ണം കൊടുക്കാനായില്ല. 5 ബോൾ അദ്ദേഹത്തിന് റണ്ണം കൊടുക്കാനില്ല. 3 ബോൾ അദ്ദേഹം റണ്ണം എടുത്തില്ല. 6 ബോളിൽ കേവലം ഒരു റണ്ണം എടുത്തുകൊണ്ട് അദ്ദേഹം 28 ഓവറിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് 27 ഓവർ കഴിഞ്ഞപ്പോൾ വീണ്ടും റൺ റേറ്റ് ഉയർന്നു, റിക്വയർഡ് റൺ റേറ്റ് 6.86. 23 ഓവറിൽ വീണ്ടും നമുക്ക് 558 റണ്ണ് വേണം. അതായത് ജയിക്കാൻ, വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാണ്, ലീഗ് മാച്ച് മത്സരങ്ങളൊന്നുമില്ല, ഇത്ര ലാഘവത്തോടെ കളിക്കാനായിട്ട് അത്തരത്തിലുള്ളൊരു മാച്ചോ കാര്യങ്ങളൊന്നുമില്ല, സെമി ഫൈനലാണ്. അത്തരത്തിലൊരു മാച്ചിൻ്റെ തുടക്കത്തിലെ അപ്രോച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. 28 ഓവറിലേക്ക് വരുമ്പോൾ വീണ്ടും ധോണിയാണ് ആദ്യത്തെ 2 ബോളും ഫേസ് ചെയ്തത്. കഴിഞ്ഞ ഓവറിലെ 27 ഓവറിലെ അവസാനത്തെ 4 ബോളും അദ്ദേഹമാണ് ഫേസ് ചെയ്തത്. കേവലം ഒരു റണ്ണായിരുന്നു കിട്ടിയത്. വീണ്ടും 28 ഓവറിലേക്ക് വന്നപ്പോൾ തന്നെ വീണ്ടും ആദ്യത്തെ 3 ബോളും അദ്ദേഹം ഫേസ് ചെയ്തിട്ട്
ഒരു സ്ട്രൈക്ക് ചെയ്യാനോ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനോ അദ്ദേഹം ശ്രമിക്കാതെ കാരണം തട്ടി തട്ടി നിൽക്കുക മുട്ടി നിൽക്കുക എന്നുള്ള ഒരു ടെസ്റ്റ് എന്തോ ടെസ്റ്റ് മാച്ച് നടക്കുന്ന ഒരു സമീപനമാണ് എനിക്ക് കണ്ടപ്പോൾ തർക്കത്തിൽ തോന്നിയത്. നാലാമത്തെ ബോള് വളരെ വിഷമിച്ച് അദ്ദേഹം തട്ടിയിടുകയും ഒരു റൺ എടുക്കുകയും പാണ്ഡ്യയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കുകയും ചെയ്തു. അടുത്ത രണ്ട് ബോളിൽ പാണ്ഡ്യയ്ക്ക് റണ്ണം കൊടുക്കാൻ പറ്റില്ല. 27-ാമത്തെ ഓവർ പൂർത്തിയാകും 28-ാമത്തെ ഓവർ പൂർത്തിയാകുമ്പോൾ പിന്നെ റിക്വയർഡ് റൺ റേറ്റ് 6.25 എന്നതിൽ നിന്നും 7.13 വന്നു. 157 റണ്ണ് 22 ഓവറിൽ എടുക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്കാണ് 29-ാമത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 29-ാമത്തെ ഓവറിൽ വീണ്ടും ആദ്യത്തെ രണ്ട് ബോൾ നമ്മുടെ ധോണി തന്നെയാണ് നേരിട്ടത്. അദ്ദേഹം വീണ്ടും തൻ്റെ മുട്ടൽ തന്ത്രം അവിടെയും തുടർന്നുകൊണ്ടിരുന്നു. ആദ്യത്തെ രണ്ട് ബോൾ അദ്ദേഹം മുട്ടിയിട്ടു. 3-ാമത്തെ ബോളിൽ 2 റൺ എടുത്തു. 4-ാമത്തെ ബോൾ വീണ്ടും മുട്ടിയിട്ടു. 5-ാമത്തെ ബോൾ വീണ്ടും മുട്ടിയിട്ടു. 6-ാമത്തെ ഓവർ വീണ്ടും മുട്ടിയിട്ടു. അപ്പോൾ അതായത് ആ ഓവറിൽ ആകെ കിട്ടിയത് 2 റണ്ണാണ്. 5 ബോൾ അദ്ദേഹം വേസ്റ്റാക്കി. ഒരു റണ്ണ് പോലും എടുക്കാതെ അദ്ദേഹം വേസ്റ്റാക്കി. അതായത് അവിടെ അതിലേക്ക് വന്നപ്പോൾ അതായത് 29-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 20 ബോളിൽ നിന്ന് കേവലം 5 റണ്ണാണ് ധോണി എടുത്തിരിക്കുന്നത്. അതായത് ജയിക്കേണ്ട ഒരു മാച്ചിൽ തുടക്കത്തിൽ എങ്ങനെയാണോ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നേരെ വിപരീതമാണ്. അതായത് അദ്ദേഹം അടിക്കും സ്ട്രൈക്ക് റേറ്റ് കൂട്ടിയേക്കാം, പിന്നീട് അങ്ങോട്ട് വന്നേക്ക് സ്ട്രൈക്ക് റേറ്റ് കൂട്ടിയേക്കാം, അങ്ങനെയുള്ള ചിന്തകളും അതിമാനുഷ ചിന്തകളും ഒക്കെ അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടാവാം. പക്ഷേ വേൾഡ് കപ്പിൻ്റെ സെമി പോലെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇതാണ് ഓരോ ഒരു കളിക്കാരൻ ഇത്രയും എക്സ്പീരിയൻ 10-350 മാച്ച് കളിച്ച ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ അത്രയും പതറ്റിക് സിറ്റുവേഷൻ നിൽക്കുമ്പോൾ, അതായത് 5-85 എന്ന നിലയിൽ നിൽക്കുമ്പോൾ സ്വീകരിക്കേണ്ട സമീപനം അറ്റ്ലീസ്റ്റ് 4 അടിച്ചില്ലെങ്കിൽ പോലും ബോളുകൾ വേസ്റ്റ് ആകാതെ സിംഗിൾ എടുക്കാനുള്ള ശ്രമം ഇത് നടന്നിരുന്നെങ്കിൽ 7.38 എന്നുള്ള റിക്വയർഡ് റൺ റേറ്റിലേക്ക് എത്തുമായിരുന്നില്ല. അപ്പോൾ 30-ാമത്തെ ഓവറിൽ വീണ്ടും എത്തുമ്പോൾ ആദ്യത്തെ ബോളും രണ്ട് ബോളും ഫേസ് ചെയ്യുന്നത് പണ്ടിയായിരുന്നു. 3-ാമത്തെ ബോൾ വീണ്ടും ധോണിയിലേക്ക് എത്തുന്നു. ധോണി ആ ബോൾ റണ്ണെടുക്കാൻ മെനക്കെടുന്നില്ല. 4-ാമത്തെ ബോൾ 2 റൺ എടുക്കുന്നു. 5-ാമത്തെ ബോളിൽ 3 റൺ എടുക്കുന്നു. 6-ാമത്തെ ബോൾ പണ്ടിയിലേക്ക് സ്ട്രൈക്ക് വരുന്നു. അതായത് 30-ാമത്തെ ഓവർ പൂർത്തിയാകുമ്പോൾ നമ്മുടെ റൺ റേറ്റ് റിക്വയർഡ് റൺ റേറ്റ് 7.4 എത്തി. 20 ഓവറിൽ 148. അതായത് IPL മറ്റും കളിക്കുന്ന 2020 മറ്റും കളിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ധോണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാണ്ഡ്യയെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നൊരു സ്കോറേ ഉള്ളൂ. പക്ഷേ അവരുടെ ബോഡി ലാംഗ്വേജ്, അതായത് ധോണിയെ പ്രത്യേകിച്ചും ധോണിയുടെ ബോഡി ലാംഗ്വേജ് ഒരു തരത്തിലും ജയിക്കുന്ന അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കളിക്കുക എന്നൊരു തരത്തിലേക്കാണെന്ന് എനിക്ക് ഫീലായിട്ടുള്ളത്. അപ്പോൾ ആ ഓവർ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 23 ബോളിൽ നിന്നൊരു 10 റണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ഫോറിന് വേണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രൈക്ക് അതേ രീതിയിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതിന് ഇതുവരെ കാണാൻ സാധിച്ചില്ല. 31-ാമത്തെ ഓവറിൽ ആദ്യത്തെ 3 ബോളും പാണ്ഡ്യയാണ് ഫേസ് ചെയ്ത്. 3-ാമത്തെ ബോളിൽ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തു. 4-ാമത്തെ ബോളിലാണ് വീണ്ടും നമ്മുടെ ജഡേജ വന്നതും. ആ ബോളിൽ അദ്ദേഹം ഫേസ് ചെയ്ത് ഫസ്റ്റ് ബോളിൽ തന്നെ അദ്ദേഹം റണ്ണെടുത്തു. ഒരു സിംഗിൾ റണ്ണെടുത്തുകൊണ്ട് അടുത്ത ബോൾ 5-ാമത്തെ ബോൾ ധോണിക്ക് കൊടുത്തു. അദ്ദേഹം ഒരു റണ്ണെടുത്തില്ല. അടുത്ത ലാസ്റ്റ് ബോളിൽ ധോണി ഒരു റണ്ണെടുത്തു. 31-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ധോണി സാഹബ് 25 ബോളിൽ നിന്ന് 11, ജഡേജ ഒരു ബോളിൽ നിന്ന് ഒരു റണ്ണുമായിട്ടാണ്. റെക്കോർഡ് റൺ റേറ്റ് 7.68 എന്ന നിലയിലെത്തി. ജഡേജ ക്രീസിൽ വരുമ്പോൾ 7.68 എന്ന നിലയിലാണ് നമ്മുടെ റെക്കോർഡ് റൺ റേറ്റ്. 32-ാമത്തെ ഓവറിൽ ധോണിയാണ് ഫേസ് ചെയ്തത്. ആദ്യ ബോൾ അദ്ദേഹം മനോഹരമായിട്ട് തട്ടിയിട്ടു. 2-ാമത്തെ ബോൾ വൈഡ് ബോളായിരുന്നു. 3-ാമത്തെ ബോൾ വീണ്ടും അദ്ദേഹം മുട്ടിയിടുന്നു. 3-ാമത്തെ ബോൾ വീണ്ടും കഷ്ടപ്പെട്ടു. 4 ബോൾ ഓൾറെഡി ഒരു ബോൾ വൈഡ് ബോളായിരുന്നു. 3-ാമത്തെ ബോളിൽ ഒരു റൺ വളരെ കഷ്ടപ്പെട്ടു അദ്ദേഹം നേടി. അപ്പോൾ ഓർക്കണം റൺ റേറ്റ് 8 അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രോച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 4-ാമത്തെ ബോൾ ജഡേജ 0 റണ്ണ്. 5-ാമത്തെ ബോൾ വീണ്ടും ജഡേജ. 6-ാമത്തെ ബോൾ ധോണിയിലേക്ക് എന്നും അദ്ദേഹം വീണ്ടും മുട്ടിയിടുന്നു. അപ്പോൾ ആ ഓവറും കഴിഞ്ഞ്, അതായത് റൺ റേറ്റ് കുതിച്ചു വരുന്ന 32-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 18 ഓവറിൽ 143 റണ്ണിലേക്കും 7.94 എന്ന റെക്കോർഡ് റൺറേറ്റിലേക്കും ഇന്ത്യ എത്തപ്പെട്ടു. വീണ്ടും 33-ാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്ത് ജഡേജയാണ്. ആദ്യത്തെ രണ്ട് ബോൾ അദ്ദേഹത്തിന് റണ്ണെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ 3-ാമത്തെ ബോൾ അദ്ദേഹത്തിന് അതിൻ്റെ പ്രായചിത്തം ചെയ്തു. അദ്ദേഹം 6 തൂക്കി. 4-ാമത്തെ ബോളിൽ വീണ്ടും ജഡേജ ഒരു റണ്ണെടുത്തുകൊണ്ട്. 5-ാമത്തെ ബോൾ ധോണിക്ക് സ്ട്രൈക്ക് കൊടുത്തു. വീണ്ടും അദ്ദേഹം തൻ്റെ മുട്ടൽ തന്ത്രം അതിമനോഹരമായിട്ട് അവിടെ നടപ്പാക്കി. 6-ാമത്തെ ബോൾ ഒരു 2 റണ്ണെടുത്തു. അതായത് 33-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ് റൺ റേറ്റ് 7.88. ധോണി സം 31 ബോൾ ഫേസ് ചെയ്ത് 14 റണ്ണ്. ഇന്ത്യ ജയിക്കേണ്ട കളിയാണ്. 33
31 ബോൾ ഫേസ് ചെയ്തിട്ട് 14 സ്ട്രൈക്ക് റേറ്റിലും ജഡേജ 7 ബോൾ ഫേസ് ചെയ്ത് 9 റണ്ണോട് കൂടിയാണ് 34th ഓവറിലേക്ക് പോകുന്നത്. 34th ഓവറിലെ ആദ്യത്തെ രണ്ട് ബോൾ ജഡേജ ഫേസ് ചെയ്ത്, രണ്ടാമത്തെ ബോളിൽ സ്ട്രൈക്ക്, മൂന്നാമത്തെ ബോളിൽ രണ്ടാമത്തെ ബോൾ ആദ്യത്തെ ബോൾ ലെഗ് ബൈ ആയിരുന്നു. രണ്ടാമത്തെ ബോൾ ധോണിക്ക് കൊടുക്കുന്നു, ധോണി വീണ്ടും മുട്ടിയിടുന്നു. നാലാമത്തെ ബോൾ ഫസ്റ്റ് ഫോർ, ഒരു ഫോർ അതായത് 33 ബോൾ ഫേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു ഫോർ അടിക്കുന്നത്. 33 ബോളിന് ശേഷം 14 റണ്ണിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ഫോർ വരുന്നത്. പിന്നെ അടുത്ത ബോൾ അദ്ദേഹം വീണ്ടും മുട്ടിയിടുന്നു. അഞ്ചാമത്തെ ബോൾ അദ്ദേഹം റൺ എടുക്കുന്നു. ആറാമത്തെ ബോൾ ജഡേജയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നു. ജഡേജയാണ് പിന്നെ ബാക്കിയുള്ള രണ്ട് ബോൾ ഫേസ് ചെയ്ത് ഓരോ അല്ല സോറി നാലാമത്തെ ബോൾ ജഡേജ ധോണി മുട്ടിയിടുന്നു. അഞ്ചാമത്തെ ബോൾ ഒരു റൺ എടുക്കുന്നു. ആറാമത്തെ ബോൾ ജഡേജ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 34th ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് 126 റൺസാണ് വേണ്ടത്. 16 ഓവറിൽ നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 114 6 റിക്വയർഡ് റൺ റേറ്റ് 7.87. ധോണി നിൽക്കുന്നത് 35 ബോളിന് 19, ജഡേജ നിൽക്കുന്നത് 9 ബോളിന് 11. ഇനി 35th ഓവറിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ബോൾ, ആദ്യത്തെ ഫസ്റ്റ് ബോൾ ജഡേജ ഫേസ് ചെയ്ത്, രണ്ടാമത്തെ ബോൾ ധോണി ഫോർ റൺ എടുക്കുന്നു, മൂന്നാമത്തെ ബോൾ ജഡേജ വീണ്ടും, നാലാമത്തെ ബോൾ ജഡേജ രണ്ട് റണ്ണ്, അഞ്ചാമത്തെ ബോൾ ജഡേജ ഒരു റണ്ണ്, ആറാമത്തെ ബോൾ ധോണിക്ക് കൊടുക്കുന്നു. അദ്ദേഹം റണ്ണൊന്നും എടുക്കുന്നില്ല. ആ ഓവർ കഴിയുമ്പോൾ നമ്മുടെ റെക്കോർഡ് റൺ റേറ്റ് 8 കഴിഞ്ഞു. അപ്പോൾ അവിടെ പോലും സീറോ, അതായത് ആ മുട്ടിയിടുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് സ്ട്രൈക്ക് ചെയ്യാനെങ്കിൽ ഒരു റണ്ണ് രണ്ട് റണ്ണ് എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഈ റെക്കോർഡ് റൺ റേറ്റ് ഒരു പക്ഷേ നമുക്ക് പിടിച്ചു കൊണ്ടുവരായിരുന്നു. അതിനദ്ദേഹം മുതിരുന്നില്ല. ആ ഓവർ 35th ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം 37 ബോളിൽ നിന്ന് 20 റണ്ണുമായിട്ട്, ജഡേജ 13 ബോളിൽ നിന്ന് 15 റണ്ണുമായിട്ടാണ് നിൽക്കുന്നത്. റെക്കോർഡ് റൺ റേറ്റ് 8.06. 36th ബോളിൽ വീണ്ടും ഫസ്റ്റ് ബോൾ ജഡേജ ഫേസ് ചെയ്യുന്നു, രണ്ടാമത്തെ ബോൾ ധോണി ഒരു റണ്ണ്, മൂന്നാമത്തെ ബോൾ ജഡേജ ഒരു റണ്ണ്, നാലാമത്തെ ബോൾ ജഡേജ ധോണി ഫേസ് ചെയ്യുന്നു 0. അടുത്ത ബോൾ വൈഡാണ്. അഞ്ചാമത്തെ ബോൾ അദ്ദേഹം മുട്ടിയിടുന്നു. ആറാമത്തെ ബോൾ അദ്ദേഹം വേസ്റ്റാക്കി. അപ്പോൾ നോക്കിയാൽ എത്ര ക്രൂഷ്യലായിട്ട് ഓവറാണ്. 36th ഓവറിൽ അദ്ദേഹം ഫേസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ആ ഓവർ കംപ്ലീറ്റ്, ഒരു ബോൾ ഒഴിച്ച് ബാക്കി എല്ലാ ബോളുകളും അദ്ദേഹം ഫേസ് ചെയ്തു. അദ്ദേഹം 4 ബോൾ അദ്ദേഹം വേസ്റ്റ് ചെയ്തു, 4 അല്ല 5 ബോൾ അദ്ദേഹം വേസ്റ്റ് ചെയ്തു. ഒരു റൺ എടുക്കാതെ, ഒരു റൺ കൂടി എടുക്കാതെ 5 ബോൾ അദ്ദേഹം വേസ്റ്റാക്കി. അതായത് ആ ബോളിലേക്ക് 41 ബോളിൽ നിന്ന് 21 റൺ അദ്ദേഹം സമ്പാദിക്കും. എത്ര വലിയ മഹാനായ കളിക്കാരനാവട്ടെ, എന്ത് ന്യായമായിട്ടുള്ള. അപ്പം ആ ഓവർ 36th ഓവർ കഴിയുമ്പോൾ 8.35 റിക്വയർഡ് റൺ റേറ്റ് ആയിട്ട്, 14 ഓവറിൽ 117 റൺ എന്ന നിലയിൽ കളി വന്നു. 37th ഓവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജഡേജ, അതായത് ആ ഒരു 15 ബോളിൽ നിന്ന് 17 റണ്ണാണ് അദ്ദേഹം 37th ബോളിൽ ജഡേജയാണ് സ്ട്രൈക്ക് ചെയ്തത്. ഫസ്റ്റ് ബോളിൽ അദ്ദേഹം ഒരു റൺ എടുത്തു, സെക്കൻഡ് ബോൾ ധോണിക്ക് വേണ്ടി, ധോണി വീണ്ടും തന്നെ മുട്ടൽകുണ്ട്, 0 റൺ. മൂന്നാമത്തെ ബോളിൽ 1 റൺ, നാലാമത്തെ ബോൾ ജഡേജ 0 റൺ, അഞ്ചാമത്തെ ബോളിൽ ഒരു റണ്ണ് ജഡേജ, ആറാമത്തെ ബോൾ വീണ്ടും നമ്മുടെ ധോണി സാർ മുട്ടിയിടുന്നു. അപ്പോൾ ആ ഓവറിൽ ആകെ കിട്ടിയ റണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റണ്ണാണ് കിട്ടിയത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള റണ്ണ് ഓവറിൽ നമ്മൾ 37th ഓവറിൽ ആകെ കിട്ടിയ 3 റണ്ണ്. നമ്മുടെ പൊസിഷൻ 126 6, 13 ഓവറിൽ 114 റണ്ണ്, 8.76 എന്ന റെക്കോർഡ് റൺ റേറ്റിക്ക് വന്നു. ജഡേജ 18 ബോളിൽ 19, ധോണി 44 ബോളിൽ 22 റൺ. വീണ്ടും 38th ഓവറിലേക്ക് വരുന്നു. 38th ബോൾ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്തത് ജഡേജയാണ്. രണ്ടാമത്തെ ബോൾ ഒരു വൈഡ് ബോളായിരുന്നു. മൂന്നാമത്തെ ബോൾ അദ്ദേഹം സിംഗിൾ എടുക്കുന്നു. നാലാമത്തെ ബോൾ ധോണി, ധോണി എന്തോ ഒരു സിംഗിൾ എടുത്തു. ആറാമത്തെ ബോൾ ജഡേജ സാന്റിന് 6 റൺ കൊടുക്കുന്നു. വീണ്ടും അഞ്ചാമത്തെ ബോൾ 0 റൺ, ആറാമത്തെ ബോൾ ജഡേജ തന്നെ ഒരു റൺ എടുക്കുക. ആകെ ആ ഓവർ ജഡേജ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഓവറിൽ 10 റൺ കിട്ടി. 10 റൺ കിട്ടി, പക്ഷേ റെക്കോർഡ് റൺ റേറ്റ് 9. ജഡേജ 29 ബോളിൽ 32 റൺ, ധോണി 45 ബോളിൽ 23. അപ്പോൾ ജഡേജ കാണിച്ച ഉത്തരവാദിത്വം പോലും ധോണിക്ക് ഈ പറഞ്ഞ ഓവറുകളിൽ കാണിക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം അത് തുനിയുന്നതായിട്ട് ഒരു ഫീൽ ഉണ്ടായില്ല നമുക്ക്. അദ്ദേഹം ജയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് പോലും അദ്ദേഹത്തിൻ്റെ കളിയിലില്ലായിരുന്നു. 40th ഓവറിലേക്ക് വന്നപ്പോൾ തന്നെ റെക്കോർഡ് റൺ റേറ്റ് 9 ആയി, 11 ഓവറിൽ 99 റൺസ് എന്ന
നിലയിലായി. 141-ന് 6 വിക്കറ്റാണ് നമ്മുടെ സമ്പാദ്യം. അപ്പോൾ ജഡേജയും കൂടെ ഔട്ടായാലുള്ള അവസ്ഥ എങ്ങനെയാണ് ധോണി? ആ അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചു നോക്കി, അതായത് ജഡേജയും കൂടെ ഔട്ടാവുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭുവനേശ്വർകുമാർ പോലുള്ള ബോളേഴ്സാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇതേ തന്ത്രമാണ് ധോണി പിന്തുടരുന്നതെങ്കിൽ എങ്ങനെ സ്കോർ എത്തിപ്പിടിക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. 40-ാമത്തെ ഓവറിൽ ആദ്യത്തെ ബോള് ജഡേജ 4 അടിച്ചു, 2-ാമത്തെ ബോൾ അദ്ദേഹത്തിന് റണ്ണെടുക്കാൻ സാധിച്ചില്ല, 3-ാമത്തെ ബോള് റണ്ണെടുത്തില്ല, 4-ാമത്തെ ബോള് 1 റണ്ണെടുത്തു, 5-ാമത്തെ ബോൾ ധോണിക്ക് സ്ട്രൈക്ക്, 5-ാമത്തെ ബോളിൽ അദ്ദേഹം 1 റണ്ണെടുത്തു, വീണ്ടും 6-ാമത്തെ ബോൾ വൈഡായിരുന്നു, 6-ാമത്തെ ബോൾ ജഡേജ സ്ട്രൈക്ക് ചെയ്ത് 2 റണ്ണ്. അപ്പോൾ 40-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 9 റണ്ണാണ് ആ ഓവറിലെ സമ്പാദ്യം. ഇന്ത്യ 150-ന് 6, 90 റൺസാണ് 60 ശേഷിക്കുന്ന 60 ബോൾ ചെയ്യുന്നു വേണ്ടിയിരുന്നത്. അതായത് റെക്കോർഡ് റൺ റേറ്റ് 9. ജഡേജ 34 ബോളിൽ നിന്ന് 39 റണ്ണും, ധോണി 46 ബോളിൽ നിന്ന് 24 റണ്ണുമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. ഇനിയുള്ള 10 ഓവർ, ആ 10 ഓവറാണ് വളരെ തമാശ നിറഞ്ഞ കളിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 41-ാമത്തെ ഓവറിൽ ആദ്യത്തെ ബോൾ ധോണിയാണ് ഫേസ് ചെയ്തത്, അദ്ദേഹം റണ്ണൊന്നും കൊടുത്തില്ല. 2-ാമത്തെ ബോൾ 2 റണ്ണെടുത്തു, 3-ാമത്തെ ബോൾ 1 റണ്ണെടുത്തു, സ്ട്രൈക്ക് ജഡേജ കൊടുക്കുന്നു, 4-ാമത്തെ ബോൾ അദ്ദേഹത്തിന് സ്ട്രൈക്കാൻ സാധിച്ചില്ല, അതിൻ്റെ കീഴിൽ അദ്ദേഹം 5-ാമത്തെ ബോളിൽ സാന്ററിൻ്റെ 6 തൂക്കി അദ്ദേഹം തീർത്തു. 6-ാമത്തെ ബോൾ വീണ്ടും അദ്ദേഹത്തിന് റണ്ണെടുത്തില്ല. 5-ാമത്തെ ബോൾ 6-ാമത്തെ ബോളിൽ അദ്ദേഹം 0 റണ്ണാണ്. അപ്പോൾ ആ ഓവറിൽ 9 റൺസ് സ്കോർ ചെയ്തു നമ്മുടെ ജഡേജ. 37 ബോളിൽ 45 റണ്ണും, ധോണി 49 ബോളിൽ 27 റണ്ണും, റെക്കോർഡ് റണ്ണായിട്ട് 9 തന്നെ. 42-ാമത്തെ ഓവറിൽ ഫസ്റ്റ് 2 ബോളും ജഡേജ ധോണിയാണ് ഫേസ് ചെയ്ത്, 2 ബോളും അദ്ദേഹം മുട്ടിയിട്ടു. അപ്പം ജയിക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരുന്നെങ്കിൽ മുട്ടുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് ഓക്കെ സ്കോർ അടിക്കാൻ പറ്റില്ല, സിംഗിൾ എടുത്തെങ്കിലും വളരെ നല്ല രീതിയിൽ സ്ട്രൈക്ക് ബോൾ സ്ട്രൈക്ക് ചെയ്ത് മുട്ടുന്ന ജഡേജയ്ക്ക് ചാൻസ് കൊടുക്കേണ്ടത് അദ്ദേഹം ചെയ്തില്ല. 3-ാമത്തെ ബോളാണ് മേനക്കെടുത്ത് ഒരു സിംഗിൾ എടുത്ത് ജഡേജയ്ക്ക് 4-ാമത്തെ ബോൾ കൊടുക്കുകയും 4-ാമത്തെ ബോൾ അദ്ദേഹം സ്കോർ അടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ബോളിൽ തന്നെ ഒരു സിംഗിൾ എടുത്തുകൊണ്ട് ജഡേജയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കാനുള്ള ശ്രമമായിരുന്നു, അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു, പക്ഷേ അദ്ദേഹം ചെയ്തില്ല. 5-ാമത്തെ ബോൾ ജഡേജ് വീണ്ടും 2 റൺ എടുക്കുന്നു, 5-ാമത്തെയും 6-ാമത്തെയും ബോൾ ജഡേജ് തന്നെയാണ് ഫേസ് ചെയ്തത്. അങ്ങനെ ആ ഓവറിൽ 9 റൺ വീണ്ടും, റെക്കോർഡ് റൺറേറ്റ് 9 തന്നെ, 41 ബോളിൽ നിന്ന് 72 എന്ന നിലയിൽ ആണ് നിൽക്കുന്നത്. അതായത് ധോണി ക്രീസിൽ വരുമ്പോൾ ഓർക്കേണ്ട കാര്യം 6.25 ഉണ്ടായിരുന്ന റെക്കോർഡ് റൺറേറ്റാണ് അദ്ദേഹം 9 എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം വേസ്റ്റാക്കിയ ബോളുകളുടെ അനുപാതം നോക്കി വളരെ കുറഞ്ഞ ഒരു സ്കോർ ചേസ് ചെയ്തിട്ട് ഇത്രയും വലിയൊരു വീഡിയോ റൺറേറ്റിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. വീണ്ടും 43-ാമത്തെ ഓവർ വരുമ്പോൾ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്തത് ജഡേജ ആയിരുന്നു. ആദ്യത്തെ ബോൾ അദ്ദേഹം സിംഗിൾ എടുത്തു, 2-ാമത്തെ ബോൾ ധോണി കൊടുത്തു, ധോണി സാബ് അവിടെ വളരെ മുട്ടിയിട്ടു, 3-ാമത്തെ ബോൾ വീണ്ടും മുട്ടൻ, 4-ാമത്തെ ബോൾ വീണ്ടും മുട്ടിയിട്ടിട്ട് ഒരു സിംഗിൾ എടുക്കുന്നു. അപ്പോൾ ജയിക്കൻ്റെ റൺ റേറ്റിൽ 43-ാമത്തെ ഓവർ കളിക്കുന്ന ഒരു എന്താ പറയുക മഹാരഥനായ ഒരു കളിക്കാരനിൽ നിന്നാണ് ഇത്തരത്തിലൊരു കപ്പ് വെച്ചത്. ആദ്യത്തെ 3 ബോൾ മുട്ടിയിട്ട് 3-ാമത്തെ ബോൾ സ്ട്രൈക്ക് ജഡേജ. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, പട്ടി കൊണ്ട് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല എന്നൊരു ഒരു ഫീലാണ് ആ സമയത്ത് അതിനകത്തതിൽ നമുക്ക് തോന്നിയിരുന്നത്. 4-ാമത്തെ ബോള് അദ്ദേഹം മുട്ടിയിട്ടിട്ട് 5-ാമത്തെ ബോൾ അദ്ദേഹം ജഡേജയിലേക്ക് എത്തിച്ചു, അദ്ദേഹം അതിന് സ്ട്രൈക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യം പറയട്ടെ, കാരണം കേവലം 2-ാമത്തെ മാത്രം മാച്ച് കളിക്കുന്ന ജഡേജയിലേക്ക് അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ഈ ധോണിയുടെ ഈ ഒരു അപ്രോച്ച് മൂലം ഉണ്ടാവുകയാണ് കാർത്തത്തിൽ ചെയ്തിരുന്നത്. അതേസമയം ധോണിയും ഒരുപക്ഷെ ജഡേജയോടൊപ്പമോ അല്ലെങ്കിൽ അതിനടുത്തോ ബോൾ സ്ട്രൈക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ജഡേജയ്ക്ക് മൂലമുണ്ട ജഡേജയ്ക്ക് മേൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രഷർ ഒരുപക്ഷെ എത്രത്തോളം വരില്ല, അതാണ് കാർത്തത്തിൽ സത്യം. 43-ാമത്തെ ഓവറിൽ കഴിയുമ്പോൾ ഇന്ത്യയുടെ റെക്കോർഡ് റൺറേറ്റ് 9.85 ആയി, അതായത് അടുത്ത 42 ബോളിൽ 69 റൺസ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യ വന്നു. അപ്പോൾ ആ 43-ാമത്തെ ഓവറിൽ ആ കിട്ടിയത് 3 റണ്ണാണ്. 44-ാമത്തെ ഓവറിലേക്ക് വീണ്ടും ജഡേജയാണ് ഫസ്റ്റ് ബോൾ സ്ട്രൈക്ക് ചെയ്തത്, 2 റണ്ണെടുത്തു, 2-ാമത്തെയും 3-ാമത്തെയും ബോളും അതിന് റണ്ണെടുക്കാൻ പറ്റിയില്ല, 4-ാമത്തെ ബോൾ 2 റണ്ണെടുക്കുന്നു, 5-ാമത്തെ ബോളിൽ വൈഡായിരുന്നു, 6-ാമത്തെ ബോൾ ധോണി വീണ്ടും അദ്ദേഹം 1 റണ്ണെടുക്കുന്നു. അപ്പോൾ 44-ാമത്തെ ഓവറിലാകെ സ്കോർ ചെയ്തത് 7 റണ്ണ്.
സോറി, 44-ാമത്തെ ഓവറിൽ 7 റൺ വന്നു. വീണ്ടും റെക്കോർഡ് റൺ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.33 എത്തി, 10.33 എത്തി. 36 ബോളിൽ 62 എന്ന സിറ്റുവേഷനിലാണ് 45-ാമത്തെ ഓവറിലേക്ക് പോകുന്നത്. 45-ാമത്തെ ഓവറിലേക്ക് നമുക്ക് 62 റൺ. അതായത് അടുത്ത ഓവർ 45-ാമത്തെ ഓവർ ആദ്യം ഫേസ് ചെയ്തത് ധോണി ആയിരുന്നു. ധോണി അദ്ദേഹം ആദ്യത്തെ ബോൾ അദ്ദേഹം മുട്ടിയിട്ടു, രണ്ടാമത്തെ ബോളിൽ 2 റൺ, മൂന്നാമത്തെ ബോളിൽ സിംഗിള്, നാലാമത്തെ ബോൾ ധോണി സോറി ജഡേജൻ്റെ പ്രായച്ചിത്തം ചെയ്തു, അതായത് ഫർഗ്യൂസിനെ 6 തൂക്കി. 5-ാമത്തെ ബോൾ സിംഗിള്, 6-ാമത്തെ ബോൾ വീണ്ടും പന്ത് ധോണി ഫേസ് ചെയ്തു, അദ്ദേഹം അദ്ദേഹം മുട്ടിയിട്ടു. ആ ഓവറിൽ 10 റൺ. അദ്ദേഹം മുട്ടുന്നതിന് പകരം ഒരു 4 അടിച്ചിരുന്നെങ്കിൽ 10.4 എന്ന റെക്കോർഡ് റൺറിലേക്ക് എത്തുമായിരുന്നില്ല. അപ്പോൾ അതായത് 45-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 60 ബോൾ ഫേസ് ചെയ്ത ധോണി 33 റണ്ണുമായിട്ടും 50 ബോൾ ഫേസ് ചെയ്ത ജഡേജ 66 റൺസുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, അത്രയും അനുഭവ സമ്പത്തുള്ള ഒരു 45 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോലും ജയിക്കാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹം ഉയർന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. 46-ാമത്തെ ഓവറിലേക്ക് പോകുമ്പോൾ തന്നെ ഫസ്റ്റ് 2 ബോളും ജഡേജ ഫേസ് ചെയ്തു. മൂന്നാമത്തെ ആദ്യത്തെ 2 ബോളിൽ 2 റണ്ണും 1 റണ്ണും 3 റണ്ണും. മൂന്നാമത്തെ ബോൾ ധോണി സ്ട്രൈക്ക് ചെയ്യുന്നു, അവിടെയും സ്ട്രൈക്ക് ചെയ്യാനുള്ള ശ്രമമല്ല, ഫോർ അടിക്കാനുള്ള സിംഗിൾ എടുക്കാനുള്ള ശ്രമമാണ്, മഹനീയ ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ജഡേജയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നു, 4-ാമത്തെ അദ്ദേഹം 4 അടിക്കുന്നു, 5-ാമത്തെ ബോൾ വീണ്ടും 4 അടിക്കുന്നു, സോറി സിംഗിൾ എടുക്കുന്നു, 6-ാമത്തത് ധോണി 1 റൺ എടുക്കുന്നു. അങ്ങനെ 46 ഓവറിൽ 10 റൺ കിട്ടി, 198-6 നമ്മുടെ സ്കോർ. 24 ബോളിൽ 42, 10.55 എന്ന റെക്കോർഡ് റൺ റേറ്റ് ആയി. ആ സമയത്ത് രവീന്ദ്ര ജഡേജ 54 ബോളിൽ 74 റണ്ണും ധോണി 62 ബോളിൽ 35 റണ്ണും. അതാണ് സിറ്റുവേഷൻ. 46-ാമത്തെ എന്ന് നമ്മൾ വിചാരിക്കും അടുത്ത ഓവറിൽ അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകും. 46 നാൽപ്പത് പ്രതീക്ഷയോടെ 47-ാമത്തെ ഓവറിലാണ്, 47-ാമത്തെ ഓവറിൻ്റെ ആദ്യത്തെ ബോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് മാറ്റും, സിംഗിൾ എടുത്തു. ഓക്കെ, നമ്മൾ ഫോർ അടിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി കളിച്ചിരുന്ന ഒരു ഒരു സ്ട്രൈക്കിലാണ് ഒരു 1 റൺ കിട്ടുന്നതെങ്കിൽ നമുക്ക് സമ്മാനം. പക്ഷെ അങ്ങനത്തെ ശ്രമമില്ല അദ്ദേഹത്തിൻ്റെ ഭാഗമുണ്ടായത്. അദ്ദേഹം സിംഗിൾ എടുത്ത് ജഡേജയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കുകയാണെങ്കിൽ ജഡേജ ആ ബോളിൽ അദ്ദേഹത്തിന് 2-ാമത്തെ ബോളിൽ അദ്ദേഹം 0, 3-ാമത്തെ ബോളിൽ അദ്ദേഹം സിംഗിൾ എടുത്തുകൊണ്ട് വീണ്ടും 4-ാമത്തെ ബോൾ ധോണി ധോണി വീണ്ടും മുട്ടിയിട്ടുകൊണ്ട് അദ്ദേഹം 1 റൺ എടുക്കുന്നു. അപ്പോൾ ഇത് ജഡേജയുടെ അനാവശ്യമായ പ്രഷർ ബിൽഡപ്പ് ചെയ്യാനാണ് സാധിക്കുന്നത്. അല്ലെങ്കിൽ ധോണി ഫേസ് ചെയ്തിരുന്ന ആ ബോളിൽ ഒരു 4 അല്ലെങ്കിൽ 6 വന്നിരുന്നെങ്കിൽ ജഡേജയുടെ മുകളിൽ അനാവശ്യമായ പ്രഷർ തരില്ലായിരുന്നു. അതാണ് ഇത് യഥാർത്ഥ വസ്തുത. ആ അങ്ങനെ പ്രഷർ വന്നതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന് തൻ്റെ 47.5-ാമത്തെ ബോളിൽ അദ്ദേഹം സിക്സറിന് ശ്രമിക്കുകയും ശരിയായി കണക്ട് ചെയ്യാൻ പറ്റാത്തതിനാൽ അദ്ദേഹം ക്യാച്ച് ഔട്ട് ആവുകയും ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ജഡേജ ഒരു ഓവറിടുന്ന് ഇരുന്നെങ്കിൽ ആ മാച്ച് നമ്മുടെ കയ്യിലിരുന്നത് 46.6 ആ ബോളിൽ അവസാനത്തെ ബോൾ വീണ്ടും അദ്ദേഹം 1 റൺ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 48-ാമത്തെ ഓവർ കഴിയുമ്പോൾ 15.55 എന്നുള്ള സ്ട്രൈക്ക് റേറ്റിലേക്ക് റെക്കോർഡ് റൺ റേറ്റിലേക്ക് വന്നിട്ട് 31 റണ്ണ് 12 ബോളിൽ നിന്ന് എന്നിട്ടും 48-ാമത്തെ ഓവർ കളിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമീപനം അല്ല ഉണ്ടായത്. തൊട്ടും പുറം 47-ാമത്തെ ഓവറിൽ പോകേണ്ട കേവലം 5 റണ്ണാണ് വന്നത്. 5 റൺ 65 ബോളിൽ നിന്ന് 38 റണ്ണുമായിട്ടും ജഡേജ 57 ബോളിൽ നിന്ന് 76 റണ്ണോട്ടാണ് ആ ഓവർ കളിച്ചത്, തൊട്ട് പുറകിലത്തെ ഓവർ കളിച്ചത്. വീണ്ടും 48-ാമത്തെ ഓവറിലേക്കാണ് ഇനിയും ധോണി വിചാരിച്ചിട്ടുണ്ടാവും തൻ്റെ സൂപ്പർമാൻ ശക്തി കൊണ്ട് എല്ലാം അങ്ങ് ജയിപ്പിച്ചേക്കാം എന്നുള്ള വിചാരത്തിൽ 48-ാമത്തെ ഓവറിൽ, അതായത് 15 റൺ റെക്കോർഡ് റൺ റേറ്റ് വന്ന ആ ഓവറിലാണ് അദ്ദേഹം തൻ്റെ വീരസാഹസിക കൃത്യങ്ങളൊക്കെ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ജഡേജയും കൂടെ ഔട്ടായതിനു ശേഷം. അപ്പോൾ ജഡേജ പക്ഷേ ഇതുപോലെ ഈ കളി കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ എവിടെ എത്തിയാൻ? ധോണി എന്ത് ചെയ്തിരുന്നേനെ? നേരത്തെ ഓസ്ട്രേലിയയുമായിട്ടുള്ള അല്ല ഇംഗ്ലണ്ടുമായിട്ടുള്ള നേരത്തെ കളി നമ്മൾ കണ്ടതാണ്. ജഡേജയും സോറി ധോണിയും ജാദവും എങ്ങനെ മുട്ടി മത്സരിക്കാം, എങ്ങനെ മുട്ടി നിൽക്കാമെന്ന്, എങ്ങനെ ടെസ്റ്റ് കളിക്കാം, വൺ ഡേയിൽ എങ്ങനെ ടെസ്റ്റ് കളിക്കാമെന്ന് നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചതാണ്.
നാൽപ്പത്തി എട്ടാമത്തെ ഓവറിൽ, 49-ാമത്തെ ഓവറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു സിക്സിന് ശ്രമിക്കുന്നത്. സിക്സിനെ ശ്രമിക്കുകയും സിക്സ് അടിക്കുകയും ചെയ്തു. അടുത്ത ബോൾ വീണ്ടും അദ്ദേഹം വിട്ടിട്ടു. 3-ാമത്തെ ബോള് അദ്ദേഹം ഔട്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ 48-ാമത്തെ ഓവറിൽ, അതായത് ആയിരുന്നു അദ്ദേഹം ശ്രമിക്കേണ്ടത്. 48-ാമത്തെ ഓവറിൽ 65 ബോൾ ചെയ്ത് 38 റൺ എടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം അടുത്ത കളിയിൽ, അടുത്ത ഓവറിൽ അദ്ദേഹം സിക്സിന് ശ്രമിക്കുന്നത്. അറുപത്തൊമ്പത് ബോളിൽ നിന്ന് 43 റണ്ണ് ആ അവസ്ഥയിലാണ് അദ്ദേഹം സിക്സിന്, ഈ അവസ്ഥയിലാണോ അദ്ദേഹം യഥാർത്ഥത്തിൽ സിക്സിന് ശ്രമിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇത്തരം നിരുത്തരവാദപരമായിട്ട് കളിച്ച് തൻ്റെ സൂപ്പർമാൻ ശക്തിയിൽ അവസാന ഓവറിൽ വലിയ സിക്സും ഫോറും അടിച്ച് അങ്ങ് ഫിനിഷേക്കാം, അല്ലെങ്കിൽ ആൾക്കാരെ കോരിത്തെരിപ്പിച്ചേക്കാം എന്നുള്ളൊരു എന്താ പറയുന്നത് അതിഭാവുകത്വം കലർന്ന ചിന്തയും വിചാരവുമായിട്ട് ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള കളി കളിച്ചാണ് കളി കളിച്ചതാണ് ഇന്ത്യ തോൽക്കാൻ കാരണം. നമുക്കറിയാം ഒരു എന്താ പറയുന്നത് ഒറ്റയ്ക്ക് ധോണി ഇത്രയും അദ്ദേഹത്തിൻ്റെ വലിയ കരിയറിലുടനീളം ലോകകപ്പ് പോലുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്ക് വളരെ, അതായത് തീർത്തും മോശമായ ഒരു അവസ്ഥയിൽ നിന്ന് ടീമിനെ ഒറ്റയ്ക്ക് ജയിപ്പിച്ച ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 83-ലെ വേൾഡ് കപ്പിൽ സിംബാബ്വേക്കെതിരെയുള്ള മത്സരത്തിൽ 9-4 എന്ന അവസ്ഥയിൽ നിന്ന് അട്ടി പോയി, അതായത് അന്ന് തീർത്തും ന്യൂ കമേഴ്സ് ആയിരുന്ന സിംബാബ്വേയുടെ മുമ്പിൽ ഇന്ത്യ എന്ന് തകർന്നിരുന്ന കളോടുകൂടി ഇന്ത്യ തീർന്നു. ആ അവസ്ഥയിൽ നിന്ന് 17-5 എന്ന അവസ്ഥയിൽ നിന്ന് 266 എന്ന സ്കോറിലേക്ക് കപിൽ ദേവിനെ പോലെ ഉള്ള ഒരു മഹാരഥനായ ഒരു കളിക്കാരൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ആ സ്കോറിലേക്ക് എത്തിയിരുന്നു ഇന്ത്യ മുന്നോട്ട് ഉള്ള പ്രയാണത്തിന് വഴിവെച്ചത്. അതുപോലെ എത്ര എത്ര പോരാട്ടങ്ങൾ ഒറ്റയ്ക്ക് നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ ഒറ്റയ്ക്ക്, അതായത് വളരെ മോശമായ സിറ്റുവേഷനിൽ 5-6 വിക്കറ്റുകൾ പോയതിന് ശേഷം ആ വലിയ സ്കോറിലേക്കും ചേസ് ചെയ്ത് ജയിപ്പിച്ച ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് കളികൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരമൊരു കളി ധോണിയെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹം ഒറ്റയ്ക്ക് ചുമതലയേറ്റി മത്സരം ജയിപ്പിക്കുന്നത്, അതായത് 2011-ലെ മത്സരത്തിൽ പോലും മോശമായ അദ്ദേഹം വന്നു, അല്ലെങ്കിൽ 4-ാം നമ്പറിൽ യുവരാജാണ് ഇറങ്ങേണ്ടിയിരുന്നത്. യുവരാജാണെങ്കിൽ ആ ടൂർണമെൻ്റിലെ താരം കൂടിയായിരുന്നു, കാരണം അത്ര നല്ല ഭൂമിയിൽ വളരെ സൂപ്പർ ഭൂമി കളിച്ചു നോക്കുന്ന യുവരാജിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം വന്നിട്ട് ആ കളി കളിച്ചു, അല്ലെങ്കിൽ ഫൈനൽ കളിച്ചു എന്നുള്ളൊരു ഒരു മേന്മ നേടി. പക്ഷേ യുവരാജ് വന്നാലും കളി ജയിച്ചാൽ, കാരണം ഇന്ത്യ ഒരു മോശമായ അവസ്ഥയിലായിരുന്നില്ല, ഗൗതം ഗംഭീർ വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്തിരുന്നു. അടുത്ത യുവരാജ് നല്ല ഭൂമി നിൽക്കുന്ന യുവരാജായിരുന്നെങ്കിൽ കൂടി തീർച്ചയായിട്ടും ജയിച്ചാൽ. അപ്പോൾ അത്തരം മോശമായ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാതെ, അല്ലെങ്കിൽ ബാക്കി എന്ത് മേന്മ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം IPLലേക്ക് എന്താ അദ്ദേഹത്തിന് കളി, ഈ പറയുന്ന ധോണി IPL ഈ കഴിഞ്ഞ IPLലേക്ക് ആണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് അതിൽ എത്രയെല്ലാം കളികൾ അദ്ദേഹം ചെന്നൈയിൽ ജയിപ്പിച്ചത്. അപ്പോൾ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ, അല്ലെങ്കിൽ വേൾഡ് കപ്പിന് കളിക്കുമ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് വേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും നയമായിട്ട് നമുക്ക് സംശയിക്കേണ്ട സംഗതി തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ, അതായത് മറ്റെന്തുമായിക്കോട്ടെ, കാരണം സിറ്റുവേഷൻ 3 വിക്കറ്റ് പോയി എന്നുള്ളതോ, അല്ലെങ്കിൽ പ്രകൃതിക്കാർ പോയി എന്നുള്ളതൊന്നും അല്ല, കാരണം ജയിക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ ക്രീസിൽ വന്ന ആളാണ് ധോണി. തൻ്റെ പരിചയ സമ്പത്തും മറ്റെല്ലാ കഴിവും എല്ലാം വെച്ചുകൊണ്ട് ഇന്ത്യക്ക് വളരെ ന്യായമായിട്ട് ജയിക്കാവുന്ന ഒരു അവസ്ഥയിൽ ജഡേജ എന്ന കേവലം 2-ാമത് മാത്രം കളിക്കുന്ന ഒരു താരം തൻ്റെ എന്താ പറയുക ലൈഫിലെ ഏറ്റവും മനോഹരമായ കളി പുറത്തെടുത്ത ഒരു സമയത്ത് അതിന് ആവശ്യമായ സപ്പോർട്ട് ഒരു 50% എങ്കിലും അദ്ദേഹം കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വേൾഡ് കപ്പിൽ മുന്നോട്ട് പോകുമായിരുന്നു, ഒരുപക്ഷെ നമ്മൾ കപ്പടിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ധോണി എന്ന കളിക്കാരിൽ തന്നെയാണ്. ഈ വേൾഡ് കപ്പ് നഷ്ടപ്പെടുത്തുന്നതിൻ്റെ മുഖ്യ ഉത്തരവാദി ധോണി തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി വരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.